സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം പുറത്തേക്ക് വരികയാണ് ജി സുധാകരൻ. പാർട്ടി നടപടിയിൽ അദ്ദേഹം പ്രതികരിക്കാനില്ല എന്നാണ് അനൂപ് മനസ്സിലാക്കുന്നത്. അതെ, അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നടപടി വേറെ ശ്രദ്ധേയമായിരുന്നു, പ്രകടമായിരുന്നു. സാധാരണ ജി സുധാകരൻ പുറത്തിറങ്ങി വരുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാറുണ്ട്. പ്രതികരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം നിന്നത് പറയാറുണ്ട്, താനിപ്പോൾ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പിന്നീട് ഒരിക്കലും സംസാരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം മൈക്കുകൾ തട്ടി മാറ്റിയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. പിന്നീട് അദ്ദേഹത്തിന് പിന്നാലെ മാധ്യമങ്ങളും പ്രതികരണത്തിന് ശ്രമിച്ചില്ല. അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം വ്യക്തമാണ്, അതുകൊണ്ട് വീണ്ടും പ്രതികരണത്തിന് തയ്യാറായില്ല. എന്തായാലും ജി സുധാകരൻ്റെ ഈ ശരീരഭാഷ കൂടി വ്യക്തമാക്കുന്നുണ്ട്, അദ്ദേഹത്തെ ഈ പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങളുടെ സായാഹ്നത്തിൽ ഈ ഒരു നടപടി അദ്ദേഹത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് അസാധാരണമായി എ കെ ജി സെൻ്ററിൻ്റെ ഈ പടവുകളിൽ ഇപ്പോൾ നമ്മൾ കണ്ട ഈ കാഴ്ച. എന്തായാലും ശ്രാവൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരമൊരു നടപടി ജി സുധാകരൻ പ്രതീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുകൂലികളും ആരാധകരും അല്ലെങ്കിൽ അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന നേതാക്കൾ പറഞ്ഞത് ജി സുധാകരനെതിരെ നടപടി ഉണ്ടാകുമെങ്കിൽ എച്ച് സലാമിനെതിരെയും നടപടി ഉണ്ടാകും. കാരണം എച്ച് സലാമിനെതിരെയും ചില കണ്ടെത്തലുകൾ പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്, അത് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് എച്ച് സലാം വേണ്ടതുപോലെ ജി സുധാകരനിൽ നിന്ന് കാര്യങ്ങൾ തേടാൻ ശ്രമിച്ചില്ല, അദ്ദേഹത്തെ സഹകരിപ്പിക്കാൻ ശ്രമിച്ചില്ല എന്നൊരു ആക്ഷേപം എച്ച് സലാമിനെതിരെയും ഉയർന്നിരുന്നു, അത് പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലുമുണ്ട്. എന്നാൽ ഇത്തരം ജി സുധാകരനെതിരെ മാത്രം ഒരു പരസ്യ ശാസനയിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന നേതാക്കൾക്ക് ആ ഒരു തീരുമാനത്തിൽ പ്രതിഷേധമുണ്ട്, അദ്ദേഹത്തിനും പ്രതിഷേധമുണ്ട്. അതിനാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ എ കെ ജി സെൻ്ററിന് മുന്നിലെ നടപടികൾ വ്യക്തമാക്കുന്നത്. എച്ച് സലാമിനെതിരെ ഈ ഘട്ടത്തിൽ ഈ ഒരു നടപടിയിലേക്ക് പാർട്ടി പോകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ജി സുധാകരനെതിരെ അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പ് വീഴ്ചകളിൽ ഉയർന്ന ആരോപണങ്ങളിൽ തുടർന്നുള്ള അന്വേഷണ കമ്മീഷനിൽ തുടർന്നുണ്ടായ ഈ നടപടി പരസ്യ ശാസന എന്ന നടപടി എന്തായാലും പാർട്ടി ഉടൻ തന്നെ അത് മാധ്യമങ്ങളെ അറിയിക്കാൻ തന്നെയാണ് കാരണം. കാരണം അദ്ദേഹത്തിനെതിരെ പരസ്യ ശാസനയാകുമ്പോൾ അത് പരസ്യപ്പെടുത്തുകയാണ് സാധാരണ പതിവ്. എന്തായാലും ആ നടപടിക്രമങ്ങളാണ് നമ്മൾ ഇനി കാക്കുന്നത്. എ കെ ജി സെൻ്ററിൽ നിന്നും ജി സുധാകരൻ ഇറങ്ങിക്കഴിഞ്ഞു അദ്ദേഹം ഇന്ന് തന്നെ ആലപ്പുഴയ്ക്ക് പോകുമെന്നാണ് നമുക്ക് ലഭിച്ച വിവരങ്ങൾ. രാവിലെയും അദ്ദേഹം ഒരു പ്രതികരണത്തിന് ക്യാമറയ്ക്ക് മുന്നിലൊരു പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല. എന്നാൽ അദ്ദേഹം സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അദ്ദേഹം സന്തോഷവാനായിരുന്നു. അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി അദ്ദേഹം അല്ലാതെയൊക്കെ തന്നെ സംസാരിക്കുമ്പോഴും അദ്ദേഹം സന്തോഷവാനായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ യോഗം കഴിഞ്ഞിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വ്യക്തമാക്കുന്നത് മൈക്കുകൾ തട്ടിമാറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ നടപടി വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പ്രതിഷേധമാണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വേദനയാണ്. ഏകപക്ഷീയമായി അദ്ദേഹത്തിൻ്റെ മാത്രം നടപടിയെടുത്തു എന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന നേതാക്കളുടെ ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോൾ ജി സുധാകരൻ ഇപ്പോൾ ഈ എ കെ ജി സെൻ്ററിന് മുന്നിൽ ആരോടും പ്രതികരിക്കാതെ മൈക്കുകൾ തട്ടിമാറ്റി കടന്നുപോയ ആ നടപടിയിലൂടെ വ്യക്തമാക്കുന്നത്.